ഒരു വിവാഹത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. അവസാനിക്കുന്നതും മറ്റൊരു വിവാഹത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട്. ആദ്യത്തെ വിവാഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ വിവാഹം അതാണ് എന്ന് നമുക്ക് പറയാം. കാരണം കുറവുകളൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ കരം നേരിട്ട് സൃഷ്ടിച്ച വരൻ. അവന് ചേരാൻ വേണ്ടി അവന് യോജിച്ച വിധത്തിൽ ദൈവം സൃഷ്ടിച്ചെടുത്ത വധു. ഒരു തരത്തിൽ നോക്കിയാൽ ഏറ്റവും പെർഫെക്റ്റായ പുരുഷനും സ്ത്രീയും അവരായിരിക്കണം. മാതാപിതാക്കളുടെ പാപത്തിലൂടെ ട്രാൻസ്മിഷൻ ലോസ് ഒന്നും സംഭവിക്കാതെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരത്തിന് മാത്രം സൃഷ്ടി അവരാണല്ലോ. ഇനി ഒരു വിവാഹം അതിൻ്റെ സെറിമണി ഏറ്റവും മനോഹരമാകുന്നത് എങ്ങനെയാണ്? അതാര് നടത്തുന്നു എന്നതനുസരിച്ചിരിക്കും. സാധാരണ വിവാഹങ്ങളൊക്കെ ഞങ്ങൾ വൈദികരാണ് നടത്തുന്നത്. കൂടുതൽ പ്രധാനപ്പെട്ട ആളുകളാകുമ്പോൾ മെത്രന്മാർ നടത്തും. അതിലും പ്രധാനപ്പെട്ടവർക്ക് കർദിനാളൊക്കെ വരും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മാർപ്പാപ്പ നേരിട്ട് വിവാഹം നടത്തിയേക്കാം. ഇങ്ങനെ ഏറ്റവും മനോഹരമായ വിവാഹം ദൈവം നേരിട്ട് നടത്തിയതായിരിക്കാനാണ് സാധ്യത. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും പെർഫെക്റ്റ് മാരേജ് ഏതായിരിക്കണം? അത് ആദത്തിൻ്റെയും ഹവയുടെയും മാരേജ് ആയിരിക്കണം. പക്ഷേ വിവാഹത്തിൻ്റെ ആദ്യ കുറച്ച് നാളുകളിലെ സന്തോഷത്തിന് ശേഷം എൻ്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം എന്നൊക്കെ വിളിക്കുന്ന ആദം ഹവ്യയോട് പറയുന്നത്, ഹവ്യയെക്കുറിച്ച് പറയുന്നത്, ഇവളാണ് എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണമെന്ന്. എന്ന് വെച്ചാൽ പെർഫെക്റ്റായ ഭർത്താവ് ഉണ്ടായതുകൊണ്ടോ പെർഫെക്റ്റായ ഭാര്യ ഉണ്ടായതുകൊണ്ടോ പെർഫെക്റ്റായ ഒരു സെറിമണി ഉണ്ടായതുകൊണ്ടോ ഒരു വിവാഹം മനോഹരമാകണമെന്ന് നിർബന്ധമില്ല. ബൈബിൾ അവസാനിക്കുന്നത് മറ്റൊരു വിവാഹത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടാണ് ഇവിടെ വരൻ. കുഞ്ഞാട് തന്നെ അത്ര മനോഹരമായ ഒരു ചിത്രമൊന്നുമല്ല. അത് അറക്കപ്പെട്ടതുകൂടെ ആകുമ്പോൾ പറയാനും വേണ്ട. ഇനി വരനു വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന വധു. ഇവിടെയും ഒരു പൂർണ്ണതയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇനിയും അവൾ ഒരുങ്ങാനുണ്ട്. പക്ഷേ ഈ വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ മോഡലാക്കണം എന്ന് പൗലോസ് ലീഹ പറയുന്നത്. അർത്ഥമെന്താ? പെർഫെക്ഷനേക്കാൾ ചില ബലികളാണ് വിവാഹങ്ങളെ മനോഹരമാക്കാൻ പോകുന്നത് എന്നല്ലേ. പെർഫെക്റ്റ് പുരുഷന് വേണ്ടി നമ്മൾ തേടുമ്പോൾ, പെർഫെക്റ്റ് വധുവിന് വേണ്ടി നമ്മൾ തേടുമ്പോൾ, കോടികൾ മുടക്കി സെറിമണി മനോഹരമാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ഇതൊന്നും ഒരു വിവാഹത്തെ മനോഹരമാക്കണം എന്ന് നിർബന്ധമില്ല. അത് മനോഹരമാക്കുന്നത് വധുവിന് വേണ്ടി ബലിയാവാനുള്ള വരൻ്റെ തീരുമാനവും വരനു വേണ്ടി ബലിയാവാനുള്ള വധുവിൻ്റെ തീരുമാനവുമാണ്. നമുക്ക് അതിലേക്ക് വളരാൻ ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. റേഡിയോ ആഞ്ചലോസിന് വേണ്ടി നിങ്ങളുടെ ഷോജി അച്ഛൻ.